ഹായ് നമസ്കാരം ഹായ് നമസ്കാരം എന്താ കണ്ടു വിശേഷം സുഖം ഇതെന്താണ് സംഭവം ഇതെല്ലാം ഇതിനെ പറ്റി ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരോ ഇത് പറയാൻ വേണ്ടിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആഘോഷിച്ചതാണ് എങ്ങനെയുണ്ട് സംഭവം വെറൈറ്റി അപ്പോ എന്താ പറയാ നമ്മൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരാശയം വന്നപ്പോഴത്തേക്ക് അത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയാലോ എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഓരോ നാട്ടിൽ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയണമെങ്കിൽ കണക്കുകൂട്ടാം നമുക്ക് കാരണം എല്ലാവരും പഠിച്ചല്ലേ തുടങ്ങുക അതുപോലെ അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ് ഇത് ശരിക്കും ഇതിനകത്ത് എല്ലാ വെറൈറ്റി പ്ലാന്റ്സും ഉണ്ടല്ലേ ആ ഒട്ടുമിക്ക അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക പ്ലാന്റ്സുകളും ഇതിനകത്തുണ്ടാവും ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ അതായത് പണ്ട് നമ്മുടെ നാട്ടും പുറത്തൊക്കെ കണ്ടുവരുന്ന പായലൊക്കെ അല്ലേ ഇതൊക്കെ ആ അല്ല ഇതില് വെറൈറ്റി പായലും ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് കണ്ടുവരുന്ന ഇതുപോലുള്ള പായലുകളും ഉണ്ട് അത് നോക്കി ഇതൊക്കെ ഇന്ത്യൻ്റെയും അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ള പായലുകളാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റപ്പാണ് അക്വേറിയങ്ങളിൽ പോലും ഇത്രയും ഒരു സെറ്റപ്പ് കാണില്ല ആ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലാബാണ് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഗ്രോത്ത് ആക്കി എടുക്കുക ഇതിൻ്റെയൊക്കെ ഓരോ രീതികൾ അത് നമ്മൾ ആദ്യം പഠിച്ചെടുക്കണം അപ്പം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഏതൊരു സാധനവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടല്ലേ അത് ഈവൻ ടെറാറിയം എന്ന് പറയും ക്ലോസ്ഡ് ആണ് ആ അത് അടച്ചു വെച്ചേക്കാം അതിന് വെള്ളം വിത്തുന്നൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി അതിനകത്ത് തന്നെ വാട്ടർ ഫോം ആവുന്നുണ്ട് അതായത് ഇത് ഇരിക്കുന്നതല്ല ഫുള്ള് ഇതെല്ലാം എക്സ്പെരിമെന്റ് ആണ് ഇത് ടെററിയാണ് ഓരോ രീതിയിലുള്ള വെറൈറ്റി പ്ലാന്റുകൾ വെച്ചിട്ടുള്ള ടെററിയങ്ങളാണ് സെയിലുണ്ടോ ആ സെയില് ഇതങ്ങനെ സെയിൽ പർപ്പസ് അല്ല നമുക്കൊരു ഹോബി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ നമുക്ക് നാട്ടിൽ പോയിട്ട് ഒരു മിക്സഡ് ഫാമിംഗ് ആയിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു അക്വേറിയം അല്ലെങ്കിൽ ഒരു പെറ്റ് ഷോപ്പ് അങ്ങനെ ഉള്ള ഒരു തീമിലാണ് ഈ കാണുന്ന സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഒരുപാട് തരം വെറൈറ്റി ബേർഡ്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പോഴുണ്ടോ ഇല്ല ഇപ്പൊ അതിന് ഇത്രയും ഫ്ലാറ്റിനകത്ത് ഇത് തന്നെ ഓവർലോഡാണ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇതിനകത്ത് നിന്ന് തിരിയാനുള്ള സ്ഥലമല്ല ഇവിടെ വന്നിട്ട് നോക്കി അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഒരുപാട് പൂച്ചകളൊക്കെ കണ്ട് ഇത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ പുള്ളിയാണ് ശാന്തനായിട്ട് ഇരിക്കുകയാണ് ഒരു വെള്ളയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണ്ടോ ഇപ്പോഴും ആ വേണ്ട ഒരു തരികയും പേരുകള് ഇവന്റെ പേര് ഷാഡോ ഷാഡോ അത് ബിഗ് ഐസ് ഏഞ്ചല് പുള്ളിക്കാർ ഇത് അഗ്രസീവ് ആണ് ആ ഇല്ലല്ല അപ്പം ഇത് ഇപ്പൊ ഞാൻ അറിഞ്ഞൊരു കാര്യമുള്ളൂ ഇപ്പം ഇപ്പൊ ഒരാളിപ്പം ഇപ്പൊ നമ്മുടെ മലയാളീസിന്റെ ഇടയില് ഒരാൾ നാട്ടിൽ പോയി നാട്ടിൽ പോണ സമയത്ത് അവരുടെ പെറ്റ്സുകളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നോക്കൂ ആ ഓക്കെ അഗ്രസീവ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോബിയാണ് പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് പൂച്ചകളുണ്ട് മറ്റുള്ളവർ ഇതുപോലെ വെക്കേഷൻ പോകുന്ന സമയത്ത് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകും റിട്ടേൺ വരുന്ന സമയത്ത് അവർ നമ്മൾ റിട്ടേൺ ഏൽപ്പിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പൂച്ചകളെ മാത്രമേ പറ്റുള്ളൂ ഇല്ല പട്ടി നമുക്ക് ഹറാമാക്കിയത് കൊണ്ട് പട്ടിയായിട്ടുള്ള ഒരു ഡീലില്ല പക്ഷെ ഇഷ്ടമാണ് വീട്ടിനകത്ത് അങ്ങനെയൊക്കെ പൂച്ചയും പട്ടിയും എന്ന് പറഞ്ഞാൽ എനിമീസ് എന്ന് പറയുന്ന രീതിയിൽ അവരെ ഒത്തി കീപ്പ് ചെയ്യണമായാലും വലിയ ബുദ്ധിമുട്ടാണ് കാരണം അറിയാമല്ലോ ഇവിടുത്തെ ഫ്ലാറ്റ് ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഇടുങ്ങിയ റൂമിനകത്തുള്ള ജീവിതമാണ് അപ്പോൾ എത്ര അധികം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് സ്ഥലപരിമിതിയുണ്ട് അതിനകത്ത് വെച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം അത്രേ ഉള്ളൂ ഇതെന്തിനാണ് മുട്ട പോലെ ഇത് ചെറിയ ടെററിയങ്ങളാണ് ഇത് ഓരോരുത്തർക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിറങ്ങണമെങ്കിൽ ഒരു മൂന്ന് ദിനാറ് ആറായിഞ്ച് പിന്നെ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഹെവിയർ ആയിട്ട് കൊടുക്കേണ്ടി വരും കാരണം ഈ രീതിയിലുള്ള ഒരു ടെററിയൊക്കെ മാർക്കറ്റിൽ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 20 kg കൊടുക്കേണ്ടി വരും ഏകദേശം ഈ സൈസിനുള്ള ആണെങ്കിൽ ഒരു 180 170
മുമ്പ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത് അതൊക്കെ പോയാ? അതെല്ലാം പോയി. അതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഗ്ലാസിന് മാത്രം 168 കെ ഡി ആ ഇരിക്കുന്ന ഗ്ലാസ് മാത്രം. അതിനകത്തിരിക്കുന്ന പ്ലാന്റ്സ് ആ ഡ്രിഫ്റ്റ് കൂട്ടി മൊത്തം കൂടെ ഒരു 40,000 കോസ്റ്റ് വരും. എല്ലാം ലൈഫ് പ്ലാന്റ്സ് ആണ്. ഇത് നമ്മളെ മണി ട്രീ എന്ന് പറയും. ആ നമ്മളെ നാട്ടിലെ റബ്ബർ പ്ലാന്റ് പോലെ തന്നെയാണ്. ഇല്ല നമുക്ക് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് അവർ ഓക്സിജൻ തരുന്നു, ഫ്രഷ് എയർ കിട്ടുന്നു. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. പിന്നെ ഓരോരുത്തരും ഓരോ ലക്കിന്നും അതുപോലെ മണി വരുമെന്നും അങ്ങനെയൊക്കെ ഓരോരോ വിശ്വാസങ്ങൾ. ഈ ബുദ്ധന്റെ വർണ്ണം കണ്ടായിരുന്നല്ലോ, അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്? അത് അല്ല, ആ അത് സെറ്റ് ചെയ്തതുപോലെ കൊടുക്കുന്നതാണ്. അത് ഓരോരുത്തർക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളടുത്ത്. അതുപോലെ ഇതുപോലെ ഇത് ഫ്രെയിം വെറൈറ്റി പെട്ടതാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലാരും യൂസ് ചെയ്യാത്ത ഒരു സാധനം. പക്ഷെ ഇത് ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ ഏകദേശം 22 ദിനാറാണ് ഈ ഒരു പോട്ടിന്റെ വില. അല്ല ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പിന്നെ അത് തിരക്കി നടക്കുക അല്ലെങ്കിൽ ഇതുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴത്തേക്കാണ് ഓരോ സാധനത്തിന്റെ മാർക്കറ്റ് വിലയും അതുപോലെ തന്നെ നമുക്ക് ഇത് കൊണ്ടുവച്ച എന്താണ് ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ കലാവിരുതാണ്. ഇത് ഏകദേശം ഒരു 6 മാസമായിട്ടുള്ള ഒരു അക്വാറിയം ലൈഫ് സെറ്റപ്പ്. ഇത് നാച്ചുറൽ സെറ്റപ്പാണ്. അതിന്റെ ആ കോലം കണ്ടാൽ തന്നെ അറിയില്ലേ? അതായത് നമ്മള് നാട്ടിലെ ഒരു കെട്ടിക്കിടക്കുന്ന ഒരു കുളത്തിലെയോ അല്ലെങ്കിൽ ഒരു ആറ്റിലെയോ ആ ഒരു സീനറി, ആ ഫീലിംഗ്, അതായത് നാച്ചുറലായിട്ട്. നമ്മളിപ്പം സാധാരണ അക്വാറിയം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് ഫിൽറ്ററൊക്കെ ഉപയോഗിച്ച് ഹീറ്റർ അതുപോലെ തന്നെ കെമിക്കൽസ് പിന്നെ വെള്ളം എപ്പം നോക്കിയാലും ക്രിസ്റ്റലായിട്ട് കിടക്കും. അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, പക്ഷെ മീന് ഹാപ്പിയല്ല. ഇപ്പം നമ്മൾ മീൻ നോക്കിയ ഇതൊക്കെ ചിലപ്പോൾ 8-9 മാസമൊക്കെ ആയി ടാങ്കിലെ വെള്ളം ചേഞ്ച് ചെയ്തിട്ട് ആ മീനുകളൊക്കെ എന്ത് ക്ലിയർ ആയിട്ട് കാണുന്നു. ഒരു ഡിസീസസോ കാര്യങ്ങളോ ഒന്നുമില്ല. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നോക്കിയാലും അറിയാൻ പറ്റും ഇത് നോർമലാണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് ഈ സെറ്റപ്പ് എല്ലാം നോർമലാ. ഇത് ഇതിപ്പം ഈ ഒരു പായലിന് ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുമോ? അതെ, കട്ടിങ് അതിൽ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ഒച്ച് മീന് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓ ഇതാ അതിൽ നോക്കിയാൽ അത് ഷ്രംസ് ഉണ്ട്. ഷ്രംസ് എന്ന് പറഞ്ഞാൽ കൊഞ്ചി. അല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ തന്നെ. ഒരുപാട് വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ട്, ഈവൻ ഇതിനകത്ത് തന്നെ ഷ്രംസ് ഉണ്ട്, ബ്ലൂ റാം ഉണ്ട്, റാം ഉണ്ട്. അതെ അതെ. രാജകുമാരി അല്ല, രാജകുമാരൻ. ഇതിനങ്ങനെ പേര് പറയാനില്ല, ഹാൻസം എന്ന് ഞങ്ങൾ വിളിക്കും. നല്ല സ്നേഹമാണല്ലേ ഇതിന്. ഇത് ഏത് രാജ്യമാണ്? ഇവന്റെ പ്യുർ ബ്രീഡാണ്, അറബി അറബി ബ്രീഡ്. ഇത് ഇല്ല ഇവനെ കൊടുക്കില്ല, കൊടുക്കില്ല. ഇവനെപ്പോഴും നമ്മളെ മെയിൻ ആളാണ്. ഞാൻ എൻക്വയറി ഒരുപാട് വന്നിട്ടുള്ള ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കക്ഷിയാണ്. പുള്ളി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരു കുവൈത്തി എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് എന്തെല്ലാം സ്നേഹങ്ങളുണ്ട് അവരെനിക്ക് തന്നിട്ട് പോയതാണ്. അത് ജസ്റ്റ് നമ്മളെ സീഡ് പൊട്ടാറ്റ ഉണ്ടല്ലോ, അത് ആക്വാറിയത്തിൽ വെച്ച് ഒന്ന് പൊടിപ്പിച്ചെടുക്കാൻ. ആ പൊടിച്ചു വരുന്നുണ്ടല്ലോ. ഇല്ലല്ല കുഴപ്പമില്ല. ഇതാണ് ഉള്ളക്കിഴങ്ങിൽ ഉള്ള പരീക്ഷണം. എന്തെല്ലാം സെറ്റപ്പ്! പിന്നെ ഇവിടെ ഒരു മൈന ഉണ്ടായിരുന്നല്ലോ, ആ മൈന എപ്പോഴും ഉണ്ടോ? ആ ഉണ്ടുണ്ട്. അത് തുറന്ന പാക്കോ? അത് അല്ല, പുള്ളിയെ തുറന്നു വിടാൻ പറ്റില്ല, കാരണം ഇവന്മാർ അറ്റാക്ക്. ഓ സംസാരിക്കും അല്ലേ? ആ അത് സംസാരിക്കും.
പുള്ളി അങ്ങനെ ഇരിക്കാം. ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ? അതെ, ലവ് ബേർഡ്സ്. ശരിക്കും ഈ ഒരു സംഭവം ഇത്രയും സെറ്റ് ചെയ്തിട്ട് എത്ര രൂപയാണ്? ഓ, ഇതൊക്കെ നല്ല എമൗണ്ടാ. കാരണം ഒരു സ്റ്റാൻഡിന് തന്നെ ഏകദേശം 30,000. ഈ ഒരു സ്റ്റാൻഡ് അല്ലല്ല, ഇതല്ല റെഡിമേഡാ. ഇത് ഏകദേശം ഒരു 240,000 വിലയുണ്ട് ഈ സ്റ്റാൻഡിന്. സ്റ്റെയിൻലെസ് സ്റ്റീല്. ഇത് കോഫി ഷോപ്പിൽ ലക്ഷറി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഈ മീന് ഇത് ബ്രീഡ് ചെയ്യിപ്പിക്കട്ടെ? അല്ലല്ല, അതെല്ലാം ഷോ പീസുകളാണ്. അതിന് ചോദിച്ചാൽ കൊടുക്കുമല്ലേ? ഇല്ല, ഇതൊന്നും കൊടുക്കാറില്ല. ഇതൊക്കെ നമുക്കൊരു കാഴ്ച ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടേക്കുന്ന. ആവശ്യമുള്ളവർ നമ്മൾ മാർക്കറ്റിൽ ചെറിയ പ്രൈസിനുള്ളതുണ്ട്. അത് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കും. ശരിക്കും ഒരു നാട്ടിലെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാടത്തൊക്കെ നിൽക്കുന്ന ഒരു സെയിം ഫീലിംഗ് ഉണ്ട് കേട്ടോ. അതായത് പണ്ട് നമ്മുടെ ഈ നാട്ടില് ഇത്രയും വലിയ പ്ലാന്റുകളൊന്നും ഒരു സ്ഥലത്ത് ഈവൻ അക്വാറിയങ്ങളിൽ പോലും ഇവിടെ കാണാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയും ഇതല്ലേ. അതല്ലെങ്കിലും നമ്മൾ ഇപ്പൊ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള നാട്ടിൽ നമ്മൾ ചെയ്യുന്നതിൽ ഇതിലൊരു അർത്ഥമില്ല. സൊ ഇവിടെ ഈവൻ ഇത്രയും നല്ലൊരു മരുഭൂമി പോലുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാം. കാരണം ഇത്രയൊക്കെ നമ്മൾ ഇതിനെ നോക്കി വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എഫർട്ട് എടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. ഒച്ചിന് തിന്നാനൊന്നും കൊടുക്കില്ല. ഒച്ച അതിനകത്തുള്ള ഫുഡിന്റെ വേസ്റ്റ് കഴിച്ചിട്ട് വളരുന്നതാണ്. അതെ, അതിൽ 3-4 വെറൈറ്റി ഉണ്ട്. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്, ശംഖു പോലെ ഇരിക്കും. ആ, ഇത് റാറ്റിൽ സ്നേഹിന്റെ വർഗത്തിൽപ്പെട്ട. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ, ഒരു വാട്ടർ ഫൗണ്ടൻ ആണ് ഇത്. അതെ, വെള്ളം അതിൽ നിന്ന് പമ്പ് ചെയ്യും. കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങും. ചെറിയ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ടേ. ചെറിയ പൊടി കുഞ്ഞുങ്ങളാണ്. അത് കുറച്ചു നേരം അവിടെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. വേണ്ടോ ചെറിയൊരു ചെറിയ കുഞ്ഞുങ്ങൾ. ഇത് പോളാർ ബ്ലൂ. ഇത് എവിടെ വന്ന്? ഏകദേശം ഒരു ഒരാഴ്ച പ്രായം മാത്രമേ ഉള്ളൂ. ഇല്ല, ഇതിപ്പോ ഞാൻ നാച്ചുറൽ നോർമൽ ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മളെ നാട്ടില് ആറ്റിലും തോട്ടിലും ഒക്കെ ഉള്ള ഒരു രീതിയിൽ, അതായത് വെയിൽ വരുമ്പോ ചൂടും അതുപോലെ നല്ല മഴ വരുമ്പോ തണുപ്പും ആ ഒരു രീതിയിലുള്ളതാണ്. ഇതിനൊന്നും ഞാൻ ഹീറ്റർ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, അതെ, ഇതിനെ ടെമ്പറേച്ചർ വേരിയേഷൻ. നമ്മളിപ്പോൾ ഹീറ്ററൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ എ സിയുടെ ടെമ്പറേച്ചറും റൂമിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറായിട്ട് ഒരുപാട് വേരിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഡിസീസസ് വരും. ഇൻഫെക്ഷൻ പോലുള്ളത്, അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട്, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ ക്വാളിറ്റി കുറഞ്ഞതാണ്. കാരണം അവർ ബിസിനസ് പർപ്പസ് അല്ലേ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ലോങ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ വാങ്ങാൻ പോവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ബിസിനസ് ഇല്ല. അതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് എപ്പോഴും ഷോപ്പുകാർ കൊണ്ടുവരുള്ളൂ. അപ്പം നമ്മൾ അതിനെ എങ്ങനെയാണെന്ന് നോക്കി കണ്ട് എടുക്കണം. ഇപ്പോൾ ഒരു മീൻ മേടിക്കുമ്പോൾ കഴിഞ്ഞാൽ കുറഞ്ഞത് ആ മീനിനെ നമ്മൾ കുറച്ച് നേരം വാച്ച് ചെയ്യുക, അതിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയുണ്ട്, അതുപോലെ അതിൻ്റെ ഫെദർ, അതുപോലെ സ്കിന്നിൽ ഡിസീസസ് ഉണ്ടോ, ഇതെല്ലാം നോക്കി വേണം എടുക്കാൻ. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹോബി അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു യൂട്യൂബിലെ വീഡിയോ കാര്യങ്ങളോ കണ്ടിട്ട് ചാടിക്കയറി പോയി ഒരു പ്ലാന്റ് ടാങ്കോ അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മീനിനെയോ കുറേ വെറൈറ്റി മീനൊക്കെ മേടിച്ചെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോന്നായിട്ട് ചത്ത് തുടങ്ങും. അപ്പോൾ ആദ്യം ഏതൊരു ഹോബിയാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിക്കാവൂ. പിന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ആദ്യം
അക്വാറിയം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള അക്വാറിയങ്ങളുണ്ട്. പ്ലാന്റഡ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും ബോട്ടം ടാങ്ക് ആണെങ്കിലും അതുപോലെ ഈക്കോ ഫ്രണ്ട്ലി ടാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ പാൽഡേറിയം, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിനെപ്പറ്റി നല്ല വൃത്തി അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഹോബിയിലോട്ട് ഇറങ്ങിത്തിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വെറുതെ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ല ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്രയും നമുക്ക് എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അടുത്തറിഞ്ഞതിന് ശേഷം ഇറങ്ങിത്തിരിക്കുക, അതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ടോ ആർക്കും ഒന്നും ആയി തീരാൻ പറ്റില്ല. അല്ലല്ല, ഫ്രീ ആയിട്ട് അഡോപ്ഷൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അഡോപ്ഷൻ കൊടുക്കും. പക്ഷെ അതിന് എനിക്ക് അപ്ഡേറ്റ് വേണം, കാരണം ആ അവരെ എങ്ങനെയാണ് ഫീഡ് ഫുഡ് ആ ആ അതൊക്കെ എങ്ങനെ. അപ്പൊ സുഹൃത്തുക്കളെ, മൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയിരുന്നാലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഇതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്ന് കാണാം. ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഒന്നും ഇല്ല, ഇത് എന്തായാലും ബിസിനസ് പർപ്പസൊന്നും അല്ല. എന്തായാലും ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാച്ചുറൽ ഐറ്റംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പം നിങ്ങളൊക്കെ എൻക്വയറി ചെയ്യാം, നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. എന്റെ പേരെന്താണ്? മുഹമ്മദ്. മുഹമ്മദ്. അപ്പം വന്നാൽ മതി, നമ്പർ കൊടുത്തിരിക്കാം. എന്തായാലും നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്കൊരു ഒരു എന്താ പറയുക, നാട്ടിൻ പുറത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.